പാലക്കാട് ജില്ലയിൽ മഴയൊഴിഞ്ഞതോടെ വയലുകളിൽ കൊയ്ത്ത് സജീവം. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. വെള്ളത്തിലായ നെല്ല് കൊയ്തെടുക്കാൻ അതിഥി തൊഴിലാളികൾ ഇറങ്ങിയതും വേറിട്ട കാഴ്ചയായി. ആലത്തൂരിലെ പാടശേഖരത്തിൽ നിന്നാണ് ഈ കാഴ്ച. തുടർച്ചയായുണ്ടായ മഴപ്പെയ്ത്തിൽ നെല്ല് വെള്ളത്തിലാണ്ടുപോയി. ആകാശം ഒന്ന് തെളിഞ്ഞുവെങ്കിലും കൊയ്ത്തിന് ആളെ കിട്ടാതായി. ഇതോടെയാണ് ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളെ പ്രയോജനപ്പെടുത്താൻ മുൻ കസ്റ്റംസ് ഓഫീസറും കർഷകനുമായ മുരളീധരൻ തീരുമാനിച്ചത്. ആലത്തൂർ കൃഷിവകുപ്പ് ഓഫീസറുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാനിട്ടു. കൊയ്യാൻ മിഷീൻ കൊണ്ട് പറ്റൂല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആളെയെങ്കിലും സംഘടിപ്പിച്ചു തന്നാൽ ഞാനത് വെള്ളത്തിൽ നിന്നാണെങ്കിലും കൊയ്തെടുക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരാൾക്ക് 600 രൂപ കൂലിയേ ഉള്ളൂ. പക്ഷെ അവർ രാവിലെ 7:30 വരും. 7:30 വന്ന ശേഷം എല്ലാം കഴിഞ്ഞ് അവർ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യന്ത്രം തോറ്റുപോകുന്ന പാടത്ത് പാട്ടുപാടി ബംഗാളിലെ മുർഷിദാബാദുകാരായ ഗജ്ലുവും ഉമർ താട്ടയും സിർ അലിയും അടക്കമുള്ളവർ കൊയ്ത്തിനിറങ്ങി. ജി അമര കാമേ ഓ നെല്ല് പണി നെല്ല് കട്ടി ഓ ബേഗം ബേഗം കർത്തേ ഹംലോഗ് ജൽദി ജൽദി കാം കർത്തേ അമര ഇഷ്ടം ആദ്മിയേ പൂരാ ആദ്മി അമര സാത്തേ. കേരളത്തിലെ ഏറ്റവും വലിയ നെല്ലുൽപാദക ജില്ലയായ പാലക്കാട് തുടർച്ചയായി പെയ്ത മഴ കനത്ത നഷ്ടമാണ് നെൽകർഷകർക്ക് നൽകിയത്. ഹെക്ടർ കണക്കിന് നെൽകൃഷി വെള്ളത്തിലായി. ഈർപ്പം കലർന്ന നെല്ല് സംഭരിക്കുമെന്ന കൃഷിമന്ത്രിയുടെ ഉറപ്പിന്റെ ആശ്വാസത്തിനൊപ്പം ഇനിയും മഴയുണ്ടാകുമെന്ന പ്രവചനം ആശങ്കയും കർഷകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, പാലക്കാട്.